ഹലോ എവരിവൺ, ഐ ആം സമീറ അജ്മൽ. ഇന്നത്തെ ടോപ്പിക്ക് പെസൻസ് റിവോൾട്ട്. അപ്പോൾ ബ്ലാക്ക് ബെൽറ്റ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് തൊട്ട് പിറകെ വരുന്ന സബ്ജക്റ്റാണ് പെസൻസ് റിവോൾട്ട്. ഈ രണ്ടും വളരെ ഷുവർ ക്വസ്റ്റ്യനാണ്. എക്സാമിന് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. നമുക്ക് തുടങ്ങാം. പെസൻസ് റിവോൾട്ട് 1381 കർഷക വിപ്ലവം. ഈ എന്ന് പറയുന്നത് മറക്കാണ്ട് ഓർത്ത് വെക്കണം. ഈ വർഷം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കർഷക വിപ്ലവം എന്ന് പറയുന്നത് റിച്ചാർഡ് സെക്കൻഡിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാന സംഭവമാണ്. കർഷക പ്രക്ഷോഭം, അതായത് ഈ കർഷകരെല്ലാവരും കൂടി ഒരു പ്രക്ഷോഭം നടത്താനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇതിന് മുൻപേ നമ്മൾ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നിട്ടുള്ള ഒരു സംഭവം ഇൻസിഡൻറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് യൂറോപ്പിലൊട്ടാകെ ഇംഗ്ലണ്ടിൽ പ്രധാനമായിട്ടും പടർന്നു പിടിച്ചിട്ടുള്ള ഒരു പകർച്ചവ്യാധിയുടെ ഫലമായിട്ട് ഒരുപാട് പേര് മരണപ്പെടുകയും ആ മരണപ്പെടുന്നതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കർഷകർ മരണപ്പെടുകയും അതിൽ ഉള്ള ഭൂമി ഒരുപാട് ഭൂമി കൾട്ടിവ് കൃഷിയൊന്നും ഇല്ലാണ്ട് വെറുതെ കിടക്കുകയും അങ്ങനെ സാധനങ്ങളുടെയൊക്കെ വില വർദ്ധിക്കുകയും അങ്ങനെ കൂലി കൂട്ടി ചോദിക്കുകയുണ്ടായി. അപ്പം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കർഷകർ ഭൂമിയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ലാത്തപ്പോൾ കൂലി കൂട്ടി ചോദിച്ചു. അപ്പോൾ ഈ കൂലി കൂട്ടി കൊടുക്കാൻ അവരുള്ള ജന്മിമാർ ലോഡ്സ് ഒന്നും തയ്യാറായില്ല. അങ്ങനെ ഈ കൂലി കൂട്ടി ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം തന്നെ അവർ അവിടെ പാസ്സാക്കി. അതാണ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ്. ബ്ലാക്ക് ഡെത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് അവരെ നയിച്ചത്. അവർക്ക് ഈ ഒരു അവസ്ഥയിൽ ജീവിക്കണമെങ്കിൽ സാധനങ്ങളുടെയൊക്കെ വില വർദ്ധിക്കുകയും ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ കൂലി ഇവരെ കൂട്ടി ചോദിക്കാതിരിക്കാൻ വേണ്ടി ഇത്തരം നിയമം പാസ്സാക്കിയപ്പോൾ ഇവർക്കിടയിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടായി. അപ്പോൾ അങ്ങനെ അതിനെതിരെ അവർ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കർഷക വിപ്ലവം 1381 ഉണ്ടാകുന്നത്. കർഷകരെ ഇനി പ്രതിഷേധത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഗവൺമെൻറ് ജനങ്ങൾക്ക് മേൽ നടപ്പിലാക്കിയിട്ടുള്ള ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ നികുതി സംവിധാനം, അതാണ് പോൾ ടാക്സ് എന്ന് പറയുന്നത്. അതായത് 100 ഇയേഴ്സിൻ്റെ ഫലമായിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധം, ആ ഒരു യുദ്ധത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ ഫലമായിട്ട് മാത്രമല്ല ഈ ഒരു ഇതിൻ്റെ ഇടയിലാണ് ഈ ബ്ലാക്ക് ഡെത്ത് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗവൺമെൻറ് പുതിയൊരു ടാക്സ് ഇമ്പോസ് ചെയ്തപ്പോൾ കർഷകർക്ക് ഇത് താങ്ങാവുന്നതിലപ്പുറമാണ്. അങ്ങനെയാണ് കർഷകർ ഇതും കൂടി ആയപ്പോൾ കൂടുതൽ അവരെ പ്രതിഷേധത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണം. ഈ കർഷക വിപ്ലവത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വില്ലിയൻസിൻ്റെ പാർട്ടിസിപ്പേഷനാണ് കൂടുതൽ. അതായത് വില്ലിയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്യൂഡലിസത്തിൽ ഏറ്റവും താഴെയുള്ള പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് വില്ലിയൻസ്. അപ്പോൾ ഇവർ അടിമകളായിട്ട് പണിയെടുക്കുന്നവർ പ്രധാനമായിട്ട് കർഷക വിപ്ലവത്തിൽ അംഗങ്ങൾ എന്ന് പറയുന്ന ഇവരൊക്കെയാണ്. പ്രധാനമായിട്ടും ഈ ഇംഗ്ലണ്ടിലെ മജോറിറ്റി ഭാഗങ്ങളിൽ നിന്നുള്ള വില്ലിയൻസിനും ഒരുമിച്ച് കൂടി പ്രധാനമായും കെൻഡിലെയും എസെക്സിലെയൊക്കെ ആൾക്കാർ ലണ്ടനിലേക്ക് മാർച്ച് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ ഒരുപാട് ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു കർഷകർ. ഇനി ആ ഒരു സംഭവത്തെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്, അതായത് എല്ലാ ഇംഗ്ലണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകർ പ്രതിഷേധിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ലണ്ടനിലാണ് കൂടുതൽ പ്രതിഷേധം ആളിക്കത്തിയത്. അതുപോലെ തന്നെ ഈ പ്രതിഷേധമായി മുന്നോട്ട് വന്ന ജനങ്ങൾ പ്രധാനമായും കെൻഡ്, എസെക്സ്, ഈസ്റ്റ് ആംഗ്ലിയ, ഹെപ്റ്റാർക്കിയിലെ കിങ്ഡംസ് ഇല്ലേ, അവർ ലണ്ടനിലേക്ക് മാർച്ച് ചെയ്തിട്ടാണ് അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ട് മാർച്ച് ചെയ്തു. പിന്നെ അത് ഇവരുടെ ഈ ഒരു പെസൻസിന് നേതൃത്വം നൽകിയത് കെൻഡിന് നേതൃത്വം നൽകിയത് ലീഡറായിട്ടുള്ള വാട്ട് ടൈലറും ജോൺ ബോളുമാണ്. ഇവരുടെ നേതൃത്വത്തിലുള്ള ജനങ്ങൾ കർഷകർ മാനർ ഹൗസസ് കിങ്ങിൻ്റെ മാനർ ഹൗസുകളൊക്കെ തകർക്കുകയും അതുപോലെ തന്നെ കാൻറ്റർബറിയിലെ ആർച്ച് ബിഷപ്പിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു സമയത്ത് റിച്ചാർഡ് സെക്കൻഡിലെ രാജാവിൻ്റെ ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് 16 വയസ്സിലൊരു കുട്ടി മാത്രമാണ്. അപ്പോൾ ഈ യുദ്ധം നയിക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഈ റിച്ചാർഡ് സെക്കൻഡ് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. എന്നാലും ഇവർ ജോൺ പോൾ പോലെയുള്ള ഇവരുടെ കർഷകർക്ക് നേതൃത്വം നൽകിയിരുന്ന ലീഡേഴ്സ് ഈ കിങ്ങിനെതിരെ വീണ്ടും പ്രതിഷേധിക്കാൻ തന്നെ തുടങ്ങി. അവരത് നിർത്തിയില്ല, ഒരു കലഹം നിർത്തിയില്ല, വീണ്ടും തുടർന്നു പ്രതിഷേധം തുടർന്നു. അങ്ങനെ കിങ്ങിൻ്റെ ഒരു അറ്റൻഡൻറ്റ് കിങ്ങിൻ്റെ ഒരാളിൽ നിന്ന് വാട്ട് ടൈലർ കൊല്ലപ്പെടുകയാണ്. ഈ പറയുന്ന പെസൻസിൻ്റെ നേതൃത്വം നൽകിയത് വാട്ട് ടൈലർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇനി റിസൾട്ട്സ് ഓഫ് ദ പെസൻസ് റിവോൾട്ടാണ്. കർഷക വിപ്ലവത്തിൻ്റെ ഫലമായി എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൻ്റെ അനന്തര ഫലങ്ങളാണ് പറയുന്നത്.
ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ കർഷക വിപ്ലവം പരാജയമായിരുന്നു. കർഷകരെ സംബന്ധിച്ച് പൂർണ്ണ പരാജയമായിരുന്നെങ്കിലും ഇതുകൊണ്ട് ഇംഗ്ലണ്ടിലുണ്ടായ വലിയൊരു ബെനഫിറ്റ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ വില്ലിയനേജ്, അതായത് ഈ വില്ലിയൻസിൻ്റെ അവരൊക്കെ സ്വതന്ത്രമായി എന്നാണ്, അടിമത്തമൊക്കെ കുറയുകയൊക്കെ അവിടെ നിന്ന് ഇല്ലാതാവാനുള്ള ഒരു കാരണമായിട്ട് പെസൻസ് റിവോൾട്ട് മാറി എന്നുള്ളതാണ്. അത് മറ്റൊന്നെന്ന് പറയുന്നത്, അതായത് കർഷകരെ എല്ലാ കാലത്തും ഇങ്ങനെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി അവരുടെ കീഴിൽ നിർത്താമെന്നുള്ള ലോർഡ്സിൻ്റെ പ്രഭുക്കന്മാരുടെയും ഇടപ്രഭുക്കന്മാരുടെയൊക്കെ ചിന്താഗതി അവർക്ക് വലിയൊരു പാഠം തന്നെയാണ്. ഈ തൊഴിലാളികൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എതിരിടാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു ബോധ്യമായ ഒന്നും കൂടിയാണ്. അതുകൊണ്ട് അതുമാത്രമല്ല, ഈ ഒരു സംഭവത്തിലൂടെ അവർക്ക് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് എന്നിട്ടുള്ള ഒരു നിയമം പാസ്സാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ജനങ്ങൾ കൂടുതൽ പിന്നീട് അങ്ങോട്ട് കൂലി കൂട്ടിച്ചോദിക്കുകയും അങ്ങനെ ഇവർക്ക് തൊഴിലാളികളെ ഹയർ ചെയ്യേണ്ട ഒരു നിവൃത്തികേടും വന്നു. അവരെങ്ങനെ ഉയർന്ന കൂലിക്ക് തന്നെ ആൾക്കാരെ ഹയർ ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. അതാണ് പ്രധാനമായിട്ടും ഈ കർഷക വിപ്ലവത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. കർഷക വിപ്ലവത്തിൻ്റെ ഒരു ഇൻഡയറക്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് 17th century ആയപ്പോഴേക്കും ഇംഗ്ലണ്ടിൽ വില്ലിയൻസ് ഈ അടിമത്തം ഇല്ലാതാവുകയും എല്ലാ ജനങ്ങളും സ്വതന്ത്രമാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് ഈ ഒരു കർഷക വിപ്ലവം അതിനുവേണ്ടി നടത്തിയതല്ല, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് അങ്ങനൊരു മാറ്റം അവിടെ വന്നതാണ്. അപ്പോൾ ഇത്രയാണ് കർഷക വിപ്ലവത്തെക്കുറിച്ച് പറയാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് മനസ്സിലായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീറ അജ്മൽ സൈനിങ് ഓഫ്.